വേൾഡ് ഓഫ് ഇൻഫിനിറ്റിയിലേക്ക് സ്വാഗതം. സൈനിക മേഖലകൾ ശക്തിപ്പെടുത്താൻ ഇന്ത്യയും ജപ്പാനും കൈകോർക്കും. ക്വാഡ് സഖ്യത്തിലെ കരുത്തരായ ഇരു രാജ്യങ്ങളും സൈനിക മേഖലകളിൽ കൂടുതൽ സഹകരണത്തിന് തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ട്. ഇരു രാജ്യങ്ങളുടെയും കരസേനകൾ സംയുക്തമായി നീങ്ങാനാണ് ധാരണ. ഇന്ത്യയുടെ കരസേനാ മേധാവി ജനറൽ MM നരവനെ ജപ്പാന്റെ ജനറൽ യോഷിദ യോഷിഹിതുമായി നടത്തിയ ചർച്ചയിലാണ് സൈനിക സഹകരണ ധാരണയ്ക്ക് തീരുമാനമായിരിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും സൈനിക മേധാവികൾ തമ്മിൽ ഫോണിലൂടെ നടത്തിയ സംഭാഷണം ഏറെ നിർണായകമായിരുന്നു. അടുത്തിടെ നടന്ന കിഴക്കൻ മേഖലാ സമ്മേളനത്തിൽ ഇരു രാജ്യങ്ങളും പല മേഖലകളിലെ സഹകരണത്തെക്കുറിച്ചുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഖലയുടെ നേതൃത്വത്തിൽ നടന്ന അന്നത്തെ യോഗത്തിന്റെ തുടർച്ചയെന്നോണമാണ് പുതിയ ധാരണ. മുൻപ് നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത കരാറിൽ പ്രതിരോധ രംഗത്തെ പദ്ധതികളുടെ ഏകോപനം കൂടാതെ വിവരസാങ്കേതിക രംഗത്തെ സഹകരണം, ജലവൈദ്യുത പദ്ധതികൾ, വനസംരക്ഷണം, കുടിവെള്ള ശുദ്ധീകരണവും വിതരണവും, മാലിന്യ സംസ്കരണം, ജപ്പാൻ ഭാഷാ പഠനം എന്നീ മേഖലകളിലെ വിപുലമായ സഹകരണത്തിനാണ് വിദേശകാര്യ വകുപ്പിന്റെ യോഗത്തിൽ ധാരണയിലെത്തിയത്. ക്വാഡ് സഖ്യത്തിന്റെ ഭാഗമായതോടെ അമേരിക്ക, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ 4 ഏഷ്യ പസഫിക് മേഖലയിലെ കരുത്തന്മാരുടെ കൂട്ടായ്മയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. സമുദ്ര സുരക്ഷയിലും വാണിജ്യകാര്യത്തിലും ഇന്ത്യയുടെ ശക്തമായ നയങ്ങളെ എല്ലാ രാജ്യങ്ങളും ഏറെ ഗൌരവത്തോടെയാണ് കാണുന്നതും. മേഖലയിലുള്ള ചൈനയുടെ ഭീഷണിയും ക്വാഡ് സഖ്യം കരുതലോടെ നിരീക്ഷിക്കുന്നുണ്ട്. റഷ്യയുടെ യുക്രൈൻ അധിനിവേശവും ക്വാഡ് സഖ്യം ഏറെ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നതും.